മുടി കൊഴിച്ചിൽ അഥവാ ഹെയർ ഫാൾ തടയുന്നതിന് വേണ്ടിയിട്ടും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു നാച്ചുറൽ മരുന്നാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യെ പലരിലും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് മുടി കൊഴിച്ചിൽ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകൾ ട്രൈ ചെയ്ത ആളുകളുണ്ടാവാം എന്നാൽ അതിലൊക്കെ പരാജയപ്പെട്ട ആളുകൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു നാച്ചുറൽ മരുന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ള ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇതിനാവശ്യമായിട്ട് വേണ്ടി വരുന്നത് ഇത് ഒലിവ് ഓയിലാണ് അതുപോലെ തന്നെ ഇവിടെ കരിഞ്ചീരകം ക്രഷ് ചെയ്തയാണ് കേട്ടോ കണ്ടോ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുള്ള കരിഞ്ചീരകവും ഉണ്ട് പിന്നെ പെപ്പറാണ് കുരുമുളകും നമ്മളെ ഉണങ്ങിയ കുരുമുളകും ചെറുതായിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് അധികം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വളരെ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് ഉണങ്ങിയ നെല്ലിക്കയാണ് ഓക്കെ ഇത് പച്ച നെല്ലിക്ക അത് ഉദാ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ നമുക്ക് വേണ്ടി വരുന്നത് ഉണങ്ങിയ നെല്ലിക്കയാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് ഇത് എൻ്റെ മുന്നിലുള്ളത് ആ എണ്ണ കാച്ചി എടുത്ത എണ്ണ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെയാണോ എണ്ണ ഉണ്ടാവുക ഇതേ നിറമായിരിക്കും കിട്ടുക അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം ഞാൻ ജസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് എം എൽ മില്ലി ഒലിവ് ഓയിലെടുത്തതിന് ശേഷം അത് നമ്മൾ അതിൻ്റെ പാകത്തിനുള്ള കണക്കാണ് പറയുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം ഓക്കെ അപ്പോൾ ടു ഹൺഡ്രഡ് എം എല്ലിന് നമുക്ക് വേണ്ടത് ഒരു ഇതേ ഈ അളവിലെ സ്പൂണ് കണ്ടോ ഇതാണ് ഇത് ടീസ്പൂണാണ് ഈ ടീസ്പൂണിലെ കരിഞ്ചീരകം മൂന്ന് സ്പൂണ് വേണം ഓക്കെ ത്രീ സ്പൂണ് വേണം അതുപോലെ തന്നെ ഇത് അതിനേക്കാളും ചെറിയ ഒരു സ്പൂണാണ് കണ്ടോ വളരെ ചെറുതാണ് ഇതിൽ ഒറ്റ സ്പൂണ് നമ്മൾ ഈ പെപ്പർ കുരുമുളക് പൊടിച്ചത് ഉപയോഗിക്കാം അതുപോലെ തന്നെ മൂന്ന് കഷ്ണം ഉണക്ക നെല്ലിക്കയാണ് ഉപയോഗിക്കേണ്ടത് ഇത്രയും ചേരുവകളാണ് ഈ എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്നത് നമ്മൾ ജസ്റ്റ് എണ്ണ കാച്ചുന്നു അതിൽ ഈ പറഞ്ഞ പോലെ മൂന്ന് സ്പൂണ് കരിഞ്ചീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് കുരുമുളകും ഈ മൂന്ന് നെല്ലിക്ക പൊളിക്കണം ഇതിൻ്റെ അകത്ത് സീഡുണ്ട് ആ ഉണങ്ങിയ നെല്ലിക്കയാണ് അപ്പോൾ അത് നന്നായിട്ട് പൊളിച്ചിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടേണ്ടത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയെടുത്തതിന് ശേഷം വാർന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ തലയിൽ എണ്ണ പുരട്ടി ഒരു ഒരു മണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷമാണ് കുളിക്കേണ്ടത് അങ്ങനെ തുടർച്ചയായിട്ട് ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യാം ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുടി കുഴിച്ചൽ പൂർണ്ണമായിട്ടും നിൽക്കുന്നതാണ് കാരണം ഞാൻ ഈ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ഈ കുരുമുളക് എന്തിനാണെന്ന് പലരും ചോദിക്കും ഈ കുരുമുളക് നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യുന്നില്ല വളരെ ചെറിയൊരു സ്പൂണിൽ അല്പം മാത്രമാണ് ഉപയോഗിക്കുന്നത് കാരണം ഈ കുരുമുളകിൻ്റെ പ്രത്യേകത നമ്മുടെ തലയിൽ നീരിറക്കം പിന്നെ തടയാനും വളരെയധികം സഹായിക്കുന്നുണ്ട് പല എണ്ണകളും പരീക്ഷിച്ച് അതിൽ ഫലം കാണാത്ത ആളുകൾ ഇപ്പം എണ്ണ മാറി മാറി ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പുറത്തേട്ട് കിറങ്ങുന്ന സമയത്ത് ഈ വെയിലടിച്ചിട്ട് തല നീരിറക്കം വരാറുണ്ട് അപ്പോൾ അതിനെ തടയാനാണ് ഈ കുരുമുളക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയതാണ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് നമ്മുടെ ഹെയറിനെ വളരെ സ്ട്രോങ് ആക്കാനും ഈ കൊഴിച്ചിലിനെ തടയാനും വളരെയധികം സഹായകമാകുന്നുണ്ട് പിന്നെ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരുപാട് പ്രാവശ്യം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും ഹെയറിന് നല്ല കറുത്ത കളർ വർദ്ധിപ്പിക്കാനും നമ്മളെ ഫംഗസ് ബാക്ടീരിയൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും ഈ കരിഞ്ചീരകം വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ ഉണക്കമുന്തിരി സോറി ഉണക്കമുന്തിരിയല്ല ഉണക്ക നെല്ലിക്ക ഈ ഉണക്ക നെല്ലിക്കയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ല വൈറ്റമിൻസ് ആണ് നമ്മുടെ ഹെയറിന് കൂടുതൽ ഒരു തിക്നെസ് വർദ്ധിക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫംഗസിൻ്റെ ബാക്ടീരിയൊക്കെ തടയാനുമൊക്കെ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് ഈ ഉണക്ക നെല്ലിക്ക അപ്പോൾ ഇത്രയും ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മരുന്ന് തയ്യാറാക്കേണ്ടത് ഇത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഇടകൾക്കിടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഉള്ളിൽ നമ്മുടെ ആ സ്കൾ നമ്മുടെ ആ തൊലിപ്പുറത്ത് ഹെയർ നി നമ്മുടെ ഇവിടെ ഉറച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക അങ്ങനെ തേച്ച് പിടിപ്പിക്കുക അല്ല മുടിയുടെ പുറത്ത് മാത്രമല്ല ഉൾഭാഗത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ മുടി ഇടകളൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുരുഷന്മാരും ഓക്കെ പ്രത്യേകമായിട്ട് കൂടുതലും നമുക്കുള്ള ഈ ഉള്ള ഏരിയയിലായിരിക്കും പെട്ടെന്ന് മുടി കൊഴിയുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യാം എന്നിട്ട് ഒരു മണിക്കൂർ നിന്നതിന് ശേഷം തേച്ച് പിടിപ്പിച്ച് നിന്നതിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ് ഹെർബൽ ഷാംപൂ ഉപയോഗിക്കുന്നുണ്ട് ദോഷമൊന്നുമില്ല അങ്ങനെ കണ്ടിന്യൂസ് ഒരു ത്രീ മന്ത് നമ്മൾ ഈ മരുന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ മരുന്ന് തയ്യാറാക്കുന്ന വിധമൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു മരുന്ന് പരിചയപ്പെടുത്താനും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നിരവധി ആരോഗ്യപ്രദമായ വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സാജിദ് കളിക്കണം എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ